ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു വരാണ്ട റൈസ് യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. കാര്യം ഇന്നലെ വൈകിട്ട് 4:00 നമ്മുടെ ESIC എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഈ പറഞ്ഞ പോലെ റിസൾട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ റേസിൻ്റെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ പോയി ഒരു സർപ്രൈസ് വീഡിയോ ഒക്കെ കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് നിങ്ങളെല്ലാം കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിരിക്കുന്ന എല്ലാവരും തന്നെ ഈ പറഞ്ഞ എക്സാം ക്ലിയർ ചെയ്ത റാങ്ക് ഹോൾഡേഴ്സാണ്. അത് തന്നെയാണ് ഈ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും. കാര്യം കേരള റീജ്യൻ, അതേപോലെ തന്നെ ഡൽഹി റീജ്യൻ, തമിഴ്നാട് റീജ്യൻ, ഇതെല്ലാം ക്ലിയർ ചെയ്ത ഉദ്യോഗസ്ഥരായി മാറാൻ പോകുന്ന ആളുകളാണ് ഇന്ന് എൻ്റെ കൂടെ ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ പറഞ്ഞ പോലെ എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആൾ വളരെ പ്രത്യേകതയുള്ള ഒരാളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ESIC കേരള റീജ്യൻ്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായ നിരഞ്ജനയാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. നിരഞ്ജനയുടെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ നിരഞ്ജന എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്നത് പിറവം എറണാകുളത്ത്. എറണാകുളത്ത് നിന്നാണ്. ഓക്കെ. നിരഞ്ജന ഏത് ഇയറിലാണ് നമ്മുടെ റേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നത്? 2019 ജൂണിലാണ്. 2019 ജൂണിലാണ് നിരഞ്ജന വന്നത്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് നിരഞ്ജന? അച്ഛൻ, അമ്മ, ഒരു ചേട്ടനുണ്ട്. ഓക്കെ. ഈ പ്രൗഡ് മൂമെന്റിൽ എങ്ങനെയാണ് വീട്ടുകാരിത് ഫീൽ ചെയ്ത്? എങ്ങനെയാണ് നിരഞ്ജന? അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ. ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ. ഓ, സ്പെഷ്യൽ ഡേയിൽ തന്നെ കിട്ടിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ ആയിരുന്നു ഈ പറയുന്ന എക്സാം റിസൾട്ട് നിരഞ്ജനയ്ക്ക്. അത് ഒരു ഭാഗ്യം തന്നെയാണ്. കാര്യം അങ്ങനെ ഒരു ഡേയിൽ നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് അതിനൊരു ദൈവാനുഗ്രഹം താങ്കൾക്കുണ്ട്. ഓക്കെ. അടുത്ത നമ്മുടെ റേസിന്റെ അടുത്ത ഹീറോയെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേരൊന്ന് പറഞ്ഞോളൂ. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഓക്കെ. എത്രാമത്തെ റാങ്കാണ് കേരള റീജിയനിൽ മേടിച്ചിരിക്കുന്നത്? 13-ാമത്തെ റാങ്ക്. വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, അച്ഛൻ്റെ അമ്മ. ഓക്കെ. വീട്ടിലെ എത്രാമത്തെ മകനാണ്? ഏറ്റവും മൂത്ത മകനാണ്. വീട്ടുകാരെ സംബന്ധിച്ചോളം ആ ഒരു നെടുന്തൂണായ മനുഷ്യന് ഇപ്പം തന്നെ നല്ലൊരു ഗവൺമെൻറ് ജോലി ലഭിച്ചിരിക്കുന്നു. ഏത് സമയത്താണ് റേസിലേക്ക് വന്നത്? റേസിലേക്ക് വന്നത് 2019 ജൂലൈ. 2019 ജൂലൈയിൽ ഏകദേശം 2 വർഷം കഴിയുന്നു. ഈ 2 വർഷത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട്. ഇനിയും എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാലും ഈ ആദ്യമായിട്ട് കിട്ടിയ ജോലി നമുക്ക് കിട്ടിയപ്പം ആ വീട്ടിലുള്ള അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? എല്ലാവരും ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞ അപ്പം തന്നെ ആദ്യം ആരെയാണ് വിളിച്ചു പറഞ്ഞത്? ആദ്യം അമ്മയെ തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം അമ്മയുടെ ഒരു ആ ഒരു പൊന്നു മോനായിട്ടുള്ള ഒരാളായ കൂടെ ആയതുകൊണ്ട് അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി, കാണും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ 3-ാമത്തെ അച്ചീവറിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അദ്ദേഹം വളരെ പ്രത്യേകതയുള്ള ഒരാളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിൻ്റെ ഓൺലൈൻ മെൻറ്റർ കൂടിയാണ്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാളാണ്. നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. അർജുൻ എവിടെ നിന്നാണ് വരുന്നത്? ട്രിവാൻഡ്രത്തുനിന്നാണ്. വീട്ടിലാരൊക്കെ ഉണ്ട് അർജുൻ്റെ? അച്ഛൻ, അമ്മ, പിന്നെ അനിയൻ. ഓക്കെ. അർജുൻ റേസിൽ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാനിപ്പം 2021 ഒക്ടോബറിലാണ് റേസിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. ഓക്കെ. ഓൺലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓൺലൈനായിട്ട് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ. ഇന്നലെ വൈകിട്ടാണ് റിസൾട്ട് അറിഞ്ഞത് അർജുൻ. ഓക്കെ. എത്രാമത്തെ റാങ്കാണ് അർജുൻ ലഭിച്ചത്? 22nd. ഓക്കെ, വളരെ നല്ല കാര്യം. അത് ഏത് റീജിയൻ ആണ്? തമിഴ്നാട് റീജിയൻ ആണ്. ഈ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം മറ്റു കാര്യങ്ങളും ഞങ്ങളോട് ഷെയർ ചെയ്യും. വളരെ ഹാപ്പി ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ആളിലേക്ക് വരുമ്പം അതും നമ്മുടെ റേസ് സ്റ്റുഡൻറ്റ് തന്നെയാണ്. റേസ് സ്റ്റുഡൻറ്റിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം. പുള്ളിക്കാരിയുടെ പേര് വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ എന്നാണ് പേര്. വിഷ്ണുപ്രിയ ഏത് ബാച്ചിലാണ് റേസിൽ പഠിച്ചത്? 2019 ജൂൺ ബാച്ച്. SSC ആയിരുന്നു. ഓക്കെ, ഗുഡ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എത്രാമത്തെ റാങ്കാണ് വിഷ്ണുപ്രിയ കൈവരിച്ചിരിക്കുന്നത്? കേരള റീജിയൻ 6th റാങ്ക്. വളരെ നല്ല കാര്യം. ഓക്കെ. ഈ വിഷ്ണുപ്രിയയുടെ നാട് എവിടെയാണ്? കോട്ടയത്താണ്. ഓ, കോട്ടയത്ത് വന്നിട്ട് പഠിക്കുകയാണ് ഇവിടെ. ഓക്കെ, ശരി ശരി. ഓക്കെ, ഗുഡ്. ഓക്കെ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ പഠന സമയത്ത് വീട്ടുകാരെയൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഇവിടെ നിന്ന് തന്നെ പഠിക്കുകയായിരുന്നു. പഠന സമയത്ത് ഒരുപാട് മിസ് ചെയ്താണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ജോലി കൈവരിച്ചപ്പം എന്താണ് അച്ഛനായാലും അമ്മയായാലും അവരുടെയൊക്കെ ഒരു സന്തോഷം എങ്ങനെയാണ് അവർ പങ്കുവെച്ചത്? ഭയങ്കര സന്തോഷം. ഓക്കെ. ഈ ജോലി ലഭിച്ച സമയത്ത് അച്ഛനോടോ അമ്മയോടോ ആണോ അത് ആദ്യ സുഹൃത്തുക്കളോടാണോ പങ്കുവെച്ചത്? ഓക്കെ. ബെസ്റ്റ് ഫ്രണ്ടിനോട് തന്നെയാണ് പറഞ്ഞത്? നിരഞ്ജനെ. നിങ്ങളുടെ റൂംമേറ്റ്സ് ആണ്? ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ. അപ്പോൾ നിരഞ്ജനോട് തന്നെയാണ് ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് റാങ്ക് ഹോൾഡറുടെ അടുത്താണ് 6-ാമത്തെ റാങ്ക് വരെ ആദ്യം തന്നെ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആളുടെ പേര് അരുൺ എന്നാണ്. അരുണിനെ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞ് കണ്ടു കാണും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫെമിലിയർ ആയി ഇന്നലെ. എന്നു വെച്ച് കഴിഞ്ഞാൽ അരുണിൻ്റെയാണ് നമ്മൾ ഇന്നലെ നൈറ്റ് ചെയ്ത ആ ഒരു സർപ്രൈസ് വീഡിയോ. വീട്ടിൽ പോയി നൈറ്റ് ഒരു 8 മണിക്ക് ഞങ്ങൾ ചെയ്ത ആ സർപ്രൈസ് വീഡിയോ അരുണിൻ്റെ ആയിരുന്നു. അരുണ് ഈ പറഞ്ഞ റേസിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ് ഫാമിലി ആയിട്ട്. അരുണിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് പോകാം. അരുണെ പറഞ്ഞോളൂ, അരുണ് എത്രാമത്തെ റാങ്കാണ് ഇപ്പം ഈ ഒരു എക്സാമിൽ കൈവരിച്ചിരിക്കുന്നത്? എനിക്ക് ഡൽഹിയിലെ 42nd റാങ്കാണ്. ഓക്കെ. അരുണിൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ പപ്പ, അമ്മ, അനിയൻ. ഓക്കെ. പപ്പ എന്ത് ചെയ്യുന്നു? റെയിൽവേയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പപ്പ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ വരുന്നത്. ഇപ്പം അങ്ങനൊരു ഉദ്യോഗസ്ഥനോടായിരുന്നപ്പം ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് അരുൺ ഇന്നലെ ഞങ്ങൾ ആ സർപ്രൈസ് അവിടെ പൊട്ടിച്ചു. അതിനുശേഷം ഫാമിലിയായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തപ്പോൾ അച്ഛൻ്റെ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പിയാണ്. ഓക്കെ. അമ്മയുടെയോ?
അമ്മയും ഹാപ്പിയാണ്. വളരെ സന്തോഷം. ഇതിലൊക്കെ ഉപരി നമ്മൾ അരുണിനെ പറ്റി പറയുമ്പം അരുണിനെ ഒരു 4 ഇയേഴ്സായിട്ട് നമുക്കിവിടെ അറിയാവുന്ന ആളാണ്. കാര്യം പേഴ്സണലി പോലും അറിയാവുന്ന ആളാണ്. കാര്യം നമ്മുടെ പല കുട്ടികളുടെയും ഒരു ചിന്തയുണ്ട്, വന്നു ഒരു 3 മന്ത്സിനുള്ളിൽ ഒരു എക്സാം കൈവരിക്കുക എന്നുള്ളത്, കൈവരിക്കും എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പലരും ഒരു 3 മാസം ജസ്റ്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ജോലിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു കിട്ടുന്ന ജോലി എന്താണോ അപ്പോഴത്തെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു ജോലിയിലേക്ക് കടന്നു പോകാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ അരുണിനെ സംബന്ധിച്ചോളം 4 ഇയേഴ്സ് അരുൺ ഇതിനു വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി മാറിയ, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയി മാറിയ ഒരാളാണ് അരുൺ. അപ്പം അത് അരുണിൻ്റെ ഒരു പ്രൗഡ് മൂമെൻറ്റ് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണിൻ്റെ സുഹൃത്തുക്കൾ പലരും തന്നെ ഈ പറഞ്ഞ പോലെ പല പല ജോലികൾ, ബാങ്ക് ജോബ് ആവട്ടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ജോലികളാവട്ടെ, പല പല ജോലികളിൽ പോയപ്പോഴും ഇത് കൈവിടാതെ എൻ്റെ എയിം ഇതാണ് എന്നൊരൊരൊറ്റ പോയിൻ്റിൽ ഉറച്ചു നിന്ന് ഈ വിജയത്തിലേക്ക് വന്ന ആളാണ് അരുൺ. ഓക്കെ, അപ്പോൾ അരുണിന് എന്നാണ് അരുൺ റേസിൽ വന്നത്? ആ ഒരു ടൈം ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോൾ എന്നായിരുന്നു വന്നത്? 2017 ജൂലൈ 19 ആണ്. ഓക്കെ ഓക്കെ, റേസ് കേരളത്തിൽ വരുന്ന സമയത്ത് വന്ന ഒരാളാണ് അരുൺ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, അത് കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കറിയാം കുറച്ച് കാര്യങ്ങൾ അരുണിൻ്റെ കാര്യങ്ങൾ അറിയാം. ഈ പറഞ്ഞ പോലെ ഒരുപാട് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ജോലി ലഭിച്ചെന്ന് തോന്നുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അവരെയൊക്കെ ഈ വിശേഷം വിളിച്ച് പറഞ്ഞു അരുൺ. അവരെല്ലാം വിളിച്ച് പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ ഒരു സർക്കിളിൽ ഇരുന്ന് പഠിച്ച അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് അല്ലേ? കാരണം അവർക്കറിയാം നമ്മൾ എന്തുമാത്രം എഫേർട്ട് ഇടണം ഈ ജോലി കിട്ടാനായിട്ട്. അപ്പം അവരാണ് നല്ല രീതിയിൽ കൺഗ്രാജുലേറ്റ് ചെയ്തു, അവരെല്ലാം ഹാപ്പിയാണ്. ഒരു പക്ഷേ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ അതേ ഫീല് തന്നെ ആ ഒരു 2 വർഷം അരുണിൻ്റെ സർക്കിളിൽ ഇരുന്ന് പഠിച്ച ആ ഒരു നമ്മുടെ ആ ഒരു ഫാമിലി എന്ന് പറയുന്ന അവർ അരുണിന് കൺവേ ചെയ്തതാണ് അല്ലേ? ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും പേരെ മാത്രമല്ല പരിചയപ്പെടാനുള്ളത്, ഇവരെ ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയ ആൾക്കാരാണ്. കാര്യം ഇന്നത്തെ ദിവസം ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് പഠിച്ചുകൊണ്ട് നോക്കിയിരുന്നപ്പോൾ സമയത്ത് പെട്ടെന്ന് കിട്ടിയ ആൾക്കാരാണ്. നമ്മുടെ റിസൾട്ട് ഈ പറഞ്ഞ പോലെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരെല്ലാം ഉൾക്കൊള്ളിച്ച് നമ്മൾ പുറമേ തന്നെ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഇവരുടെ പഠന സ്ട്രാറ്റജിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യും. കാര്യം അത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആക്സ്പീരിയൻസിനും ഈ പറഞ്ഞ പോലെ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവരെങ്ങനെ പഠിച്ചു, ഇവരെങ്ങനെയാണ് എത്ര സമയം റേസിൽ വർക്കൗട്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർ എത്ര നേരം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു, ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് ഇവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ 1-ാം റാങ്ക്കാരിയിലേക്ക് തന്നെ പോകാം. നിരഞ്ജനയുടെ ആ ഒരു ജേർണി, നിരഞ്ജന ഏത് സ്കൂളിലാണ്, സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു, അതേപോലെ കോളേജ് എവിടെയായിരുന്നു, പിന്നെ എങ്ങനെയാണ് റേസിലേക്ക് വന്നത്, പിന്നെ ഇതുവരെയുള്ള കാലഘട്ടത്തെ പറ്റി വ്യക്തമായിട്ട് നിരഞ്ജന നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും. ആ പഠിച്ച സ്ട്രാറ്റജി എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. നിരഞ്ജന പറഞ്ഞോളൂ. ഞാൻ പഠിച്ചതൊക്കെ സ്കൂളെല്ലാം ഭവൻസ് എന്ന് പറഞ്ഞ വീടിന്റെ അടുത്തുള്ള സ്കൂളായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ കോളേജ് ചെയ്തത് സേക്രഡ് ഹാർട്ട് കോളേജ് തേവര, എറണാകുളത്തായിരുന്നു. തേവര കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ ഉടനെ കോച്ചിങ്ങിന് പോകണമെന്നായിരുന്നു ആഗ്രഹം, ഏതെങ്കിലും ജോലി മേടി. അപ്പോഴാണ് ഫ്രണ്ട്സ് വഴി റേസിനെ പറ്റി അറിഞ്ഞത്. ഫ്രണ്ട്സ് ഇവിടെ പഠിക്കുന്നവരായിരുന്നു? അല്ല, അവര് ഇത് അന്വേഷിച്ച് കണ്ടു, നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അങ്ങനെ റേസിനെ പറ്റി അറിഞ്ഞു. അങ്ങനെ ഏപ്രിൽ ആയിരുന്നു റിസൾട്ട് വന്നത്. അപ്പോൾ മെയ്യിൽ തന്നെ ജോയിൻ ചെയ്തു. പിന്നെ ജൂണിൽ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു 2-3 മാസം ഫുൾ ക്ലാസ്സസ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ജി കെ ആയിരുന്നു കുറച്ച് ടഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി എല്ലാം നന്നായിട്ടുള്ള നല്ല ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ബേസിക് സർക്കിൾ സ്റ്റാർട്ട് ചെയ്തു. അത് തീർന്ന ഉടനെ ഞങ്ങൾക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ റേസിൽ എല്ലാ സർക്കിളും കറക്റ്റ് ടൈമിൽ കിട്ടിയിട്ടുണ്ട്. ബേസിക് സർക്കിൾ കഴിഞ്ഞ ഉടനെ എക്സ്ട്രീം സർക്കിൾ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ സി ജിയിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫോക്കസ് ബാച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അതും അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ ഒരു 10 മാസത്തെ ഒരു ഫുൾ പഠനമായിരുന്നു. അത് കഴിഞ്ഞാണ് എക്സാം വന്നത് മാർച്ചിൽ. അപ്പോൾ എക്സാം എഴുതി, അത് കഴിഞ്ഞ ഉടനെ കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാം വീട്ടിൽ സ്റ്റക്കായി പോയി. പക്ഷെ ആ സമയത്തും ആദ്യമൊക്കെ കുറച്ച് മടിയായിരുന്നു പഠിക്കുകയെങ്കിൽ, എക്സാം ഒക്കെ ഡീലേ ആയി പോയെങ്കിലും പിന്നെ നമ്മൾ പഠിക്കണമല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ലേ, അപ്പോൾ പിന്നെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഓൺലൈനൊക്കെ നോക്കി. നമ്മുടെ ആ സമയത്ത് റേസിന്റെ ഓൺലൈൻ എക്സാം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. മെറ്റീരിയൽസ് ഒക്കെ മെൻഡസ് എല്ലാം അയച്ചിരുന്നു, അല്ലാതെ ഓരോരോ സോഴ്സസിൽ നിന്ന് വേറെ വേറെ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുപ്പിച്ചായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ ട്രാക്കിൽ തന്നെ നിൽക്കാൻ, കാരണം എക്സാംസ് എപ്പോഴാണ് നടക്കുക അറിയത്തില്ലായിരുന്നു. ടച്ച് വിട്ട് പോവാതിരിക്കാൻ. പക്ഷെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഓരോരോ തോട്ടൊക്കെ ഉണ്ടായിരുന്നു, വേറെ എന്തിലേക്കെങ്കിലും മാറണോ, ഇനി എപ്പോഴായിരിക്കും. കാരണം കൂടെ ഉള്ളവരൊക്കെ അവരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് ക്ലാസ്സസ് ഉണ്ട്, നമുക്കിപ്പോൾ എപ്പോഴും എക്സാം വരുന്നെന്ന് ഉറപ്പില്ലായിരുന്നു. പക്ഷെ സ്റ്റിൽ അതിൽ തന്നെ നിന്നു. പിന്നെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, മെന്റേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫാമിലി ആണെങ്കിലും
നന്നായിട്ട് പതുക്കെ സമയമെടുത്ത് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സപ്പോർട്ട്. അല്ല അത് പറയുന്നതിന് ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിച്ചു, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത്രയും നാളപ്പം വീട്ടിലിപ്പം സ്റ്റക്കായി, നമ്മൾ ഏകദേശം എല്ലാവരും തന്നെ ഒന്നൊന്നര വർഷത്തോളം വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ വന്ന് കാണും. അപ്പം ഫാമിലി ഇതിനെ പഠനത്തെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു ആ സമയത്ത്? അവർക്ക് അങ്ങനെ അവർ രണ്ടുപേരും വർക്കിങ്ങാണ്, അപ്പൊ എന്തായാലും ഒരു ജോലി കിട്ടിയിട്ട് മതി എന്നുള്ള ഒരു ഇതായിരുന്നു. എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ആയതുകൊണ്ട് ഭാഗ്യം. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് കൊറോണയൊക്കെ കുറഞ്ഞു, പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവർ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും പഠിക്കാനൊരു ഇത് വരും. അങ്ങനെ വിഷ്ണുപ്രിയൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു. ഈ രണ്ടുപേരും ഒരേ റൂമിൽ തന്നെ താമസിച്ചാന്ന് പറഞ്ഞു, അപ്പൊ ആറാം റാങ്കും ഒന്നാം റാങ്കും നിങ്ങൾക്ക് രണ്ടുപേർക്ക് തന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി അല്ലേ? സന്തോഷമായി. ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്ത് പഠിച്ചു? റേസിലെ ആദ്യത്തെ സമയത്ത് ഫുൾ ക്ലാസ്സസ് ആയിരുന്നു അല്ലേ, അപ്പൊ നമുക്ക് അത്ര സമയമൊന്നും കിട്ടാറില്ല ലൈബ്രറിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തിരിച്ചു വന്നായിരുന്നു, പിന്നെ ഈ കൊറോണയൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത്. അപ്പൊ വീണ്ടും ഹോസ്റ്റലിലാണ് ഞങ്ങൾ നിന്നത്. അപ്പൊ തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് റേസിൽ വരും, ലാബിലൊക്കെ യൂസ് ചെയ്യും, ലൈബ്രറിയിലൊക്കെ ഇടയ്ക്ക് പോയി ബുക്കൊക്കെ എടുക്കും. പിന്നെ കുറച്ച് നേരം ഹോസ്റ്റലിൽ ഇരുന്നു, അപ്പൊ ഒരു ബ്രേക്കൊക്കെ എടുത്ത് അങ്ങനെ സമാധാനത്തോടെ. അപ്പൊ ഒരു എക്സാംസ് ഒക്കെ ഇടയ്ക്ക് വരും, അപ്പൊ അതൊക്കെ പഠിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ മെന്റസ് എല്ലാവരും ഉണ്ടായിരുന്നു, അർജുൻ സാറ്, അക്ഷയ് സാറ്, അതിഥി മിസ് വിഷ്ണു സാർ, എല്ലാവരും നന്നായിട്ട് ഓരോ ആ സമയത്തായിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ടായിരുന്നെങ്കിലും ഒക്കെ എല്ലാം പറഞ്ഞു അവരെല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റേസിനെ പറ്റി നമ്മളിങ്ങനെ ഒരു ഇപ്പൊ ഈ ഒരു നല്ലൊരു ഒരു സന്തോഷപരമായ സമയത്തിലേക്ക് വന്നപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ നന്ദി പറയുന്ന ആർക്കായിരിക്കും? എന്റെ ഫ്രണ്ട്സ് സാർ. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. റേസിലെ വിശേഷങ്ങൾ ഇനിയും തുടരുകയാണ്, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ പിന്നെ നെക്സ്റ്റ് കാൻഡിഡേറ്റ് അദ്ദേഹം ഈ വന്ന ജേർണിയെ പറ്റി വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് പറയും. റേസിൽ വന്നതും ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെയാണ് പഠിച്ചതെന്നും ആ പഠനത്തിന്റെ സ്ട്രാറ്റജി ഓരോ ആളെ സംബന്ധിച്ചോളം വ്യത്യസ്തമായിരിക്കും അവരുടെ ഓരോ കാര്യങ്ങളും. കാര്യം ഈ പറയുന്ന നിരഞ്ജനയുടെ ഐഡിയ ആയിരിക്കത്തില്ല പുള്ളിക്കുള്ളത്. അപ്പൊ ഇതിൽ ഈ ഇരിക്കുന്ന പലരുടെ ഐഡിയകൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഇവരെ ഇത് കേൾക്കുന്നത് മൂലം ഇത് കണ്ടിരിക്കുന്ന ആസ്പിരൻസിന് ഇവർ നിങ്ങൾക്ക് എന്താകുന്നോ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പലരിൽ നിന്നും കിട്ടും, അത് ഉറപ്പാണ്. ഈ ഒരു ടോക്ക് ഷോ കൊണ്ട് തന്നെ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ റിസൾട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും, കണ്ടിരിക്കുന്ന ആസ്പിരൻസിന് എന്ത് പ്രയോജനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു എയിം എന്ന് തന്നെ ഉള്ളത്. ഓക്കെ, പറഞ്ഞോളൂ സാർ. ഞാൻ പഠിച്ചത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കഴിഞ്ഞ് കോളേജ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ, അവിടുന്ന് പാസ്ഔട്ട് ആയ ശേഷം ചെന്നൈയിലെ ഫൊറേഷ്യ ഇന്റീരിയർ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കമ്പനി, കാറിന്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആയിരുന്നു, അവിടെ വർക്ക് ചെയ്തു. ആ സമയത്താണ് ISRIലേക്ക് ട്രെയിനി ആയിട്ട് അവസരം കിട്ടിയത്. അങ്ങനെ അവിടെ 1 ഇയർ വർക്ക് ചെയ്തായിരുന്നു. ആ ഒരു ടൈമിൽ ലോക്കോ പൈലറ്റിന്റെ എക്സാം ഉണ്ടായിരുന്നു റെയിൽവേ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഫൈനൽ എല്ലാം കഴിഞ്ഞു, പക്ഷേ ഫൈനൽ ലിസ്റ്റ് ചെയ്യുന്ന ഒരു 0.1 ഔട്ടായി പോയി. ആ ടൈമിലാണ് NTPC എന്ന് പറയുന്ന ഒരു എക്സാം വന്നത്. അങ്ങനെയാണ് റേസിൽ ജോയിൻ ചെയ്യുന്ന പ്ലാൻ വന്നത്. ഒരു ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു ജോയിൻ ചെയ്തത്. അങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ എക്സാം എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആയിട്ട് നീണ്ടുപോയി. ആ സമയത്ത് SSC പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ ജൂലൈ 2019 ജൂലൈയിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് മാർച്ച് വരെ അതിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. അല്ല, ഈ ചെന്നൈ ജോലിക്ക് പോയി, അതിനുശേഷം ISRO ജോലിക്ക് വന്നു, അതിനുശേഷം ഈ റെയിൽവേയുടെ ഒരു ചെറിയൊരു നിർഭാഗ്യവശാൽ ചെറിയൊരു മാർക്കിൻ്റെ ഒരു വ്യത്യാസത്തിൽ നമുക്ക് ആ ജോലി നഷ്ടമായി. അപ്പോഴും നമ്മൾ ഈ പറയുന്ന നമ്മുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു എയിം നഷ്ടപ്പെടുത്താതെ എനിക്ക് ഇങ്ങനെ ഒരു ജോലി വേണം എന്നുള്ള ഒരേ ഒരു ചിന്തയിൽ തന്നെയാണോ ഈ വർക്കൗട്ട് തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ രണ്ടിടത്ത് ജോലി ചെയ്ത കാര്യം പറഞ്ഞല്ലോ. ഓക്കെ, ആ അതെന്ന് പറയുമ്പോൾ ഒന്ന് പ്രൈവറ്റ് ആയിരുന്നു, ഒന്ന് ടെമ്പററി ആയിരുന്നു. അപ്പോൾ രണ്ടിടത്ത് വർക്ക് ചെയ്ത ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഇന്നും ഒരു സേഫ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. ആ ഒരു ഇതിലാണ് എനിക്കൊരു ഗവൺമെന്റ് ജോലി തന്നെ വേണം എന്നൊരു ഇതിൽ NTPC വേണ്ടി ഇവിടെ കോച്ചിങ് വന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് റേസിലേക്ക് എത്തിപ്പെടുന്നത്. റേസ് എങ്ങനെയാണ് അറിഞ്ഞത്? താങ്കൾ അങ്ങനെ റേസിനെ പറ്റി അറിഞ്ഞ എങ്ങനെ? ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് അറിഞ്ഞത്. അങ്ങനെ വന്ന് റേസിൽ ചേർന്നു, NTPC ബാച്ചിൽ ചേർന്നു അല്ലേ? NTPC ബാച്ചിൽ എന്നുള്ള NTPC ആണോ SSC ആണോ? രണ്ടു കൂടെയുള്ള ബാച്ചിൽ ചേർന്നു. ഓക്കെ, അങ്ങനെയാണ് റേസിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, റേസിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ പറയും. റേസിൽ 3 മാസത്തെ ആദ്യത്തെ ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ അങ്ങനെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഞങ്ങൾ ഫാക്കൽറ്റീസ് എല്ലാം നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം രണ്ട് വർഷ കാലയളവോളം പ്രൈവറ്റ് ജോബ്, അതേപോലെ കോൺട്രാക്ട് ബേസിൽ ISRO ജോലി ചെയ്തു. അപ്പോൾ ആ സമയത്ത് താങ്കളുടെ ഈ ഒരു ടച്ച് പൂർണ്ണമായിട്ട് വിട്ടുപോയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി റേസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ?
ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഫാക്കൽറ്റീസായാലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ 2019 ജൂലൈയിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഓക്കെ. അതിനുശേഷം 3 മാസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ട് പിറകിന് തന്നെ ഞങ്ങൾക്ക് എക്സ്ട്രീം സർക്കിളും എന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രീം സർക്കിൾസ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഫാക്കൽറ്റീസ് ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തു ഞങ്ങളായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് SSCയുടെ എക്സാംസ് ആണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. CGL ഫെബ്രുവരിയിൽ പ്രിലിംസ് എഴുതി, കഴിഞ്ഞ് മാർച്ചിൽ CHSL എഴുതി. അത് കഴിഞ്ഞപ്പോഴേക്ക് കൊറോണ കയറുന്നു. ഇതേക്ക് പഠിത്തമൊക്കെ ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന പോലെ അവസ്ഥയായി. വലിയ വിഷമമായി ആ സമയത്ത്. പിന്നെ എപ്പോഴാണ് എക്സാം നടക്കുന്നതെന്ന് തന്നെ ഒരു പിടിയില്ലാതെ നടന്നു. പിന്നെ എക്സാം വലിയ രീതിയിൽ നോക്കാനും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഓൺലൈനായിട്ട് കുറച്ച് ക്ലാസ്സുകൾ റേസിൻ്റെ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റേസിൽ ഞാൻ വരുന്നത് ഈ ജനുവരിയിലാണ്. അതിനിടയിൽ CHSL എക്സാം എഴുതിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയി, DVയും കഴിഞ്ഞതാണ്. പക്ഷേ ഫൈനൽ ലിസ്റ്റ് ചെയ്യുന്ന 1.5 ഔട്ടായി. ഓക്കെ ഓക്കെ. ഈ പറഞ്ഞ വെച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ വരുന്ന 2 എക്സാമുകൾ വളരെ തുച്ഛമായ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പിന്തള്ളപ്പെട്ടു പോയായിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരു നിരാശ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ? ഓക്കെ. അപ്പം തന്നെ ചിലപ്പോൾ തോന്നിക്കാണാം ഒരു പ്രൈവറ്റ് ജോബിന് പോയാൽ എന്താണെന്നൊക്കെ ചിലപ്പോൾ തോന്നിക്കാണാം ആ സമയത്ത്. പക്ഷേ അതൊന്നും അല്ലാത്ത രീതിയിൽ മറികടന്ന് എനിക്കിത് മതി എന്ന് തന്നെ ഇത് പഠിക്കുകയുണ്ടായി അല്ലേ? റേസിലെ ഫെസിലിറ്റീസൊക്കെ എങ്ങനെ യൂസ് ചെയ്ത് പഠിച്ചത്? നല്ല രീതിയിൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ രാവിലെ 9 തൊട്ട് നൈറ്റ് 9 അല്ലെങ്കിൽ 10 വരെ നമുക്കിരുന്ന് പഠിക്കാൻ പറ്റുന്ന റേസ് പോലെ, റേസ് അല്ലാതെ വേറെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റി. അത് തന്നെ ആയിരുന്നു ഒരു സക്സസിന്റെ. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായിരുന്നു. അവര് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് പഠിച്ചതുകൊണ്ടാണ്. അരുണ് അപർണ ആയിരുന്നു, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ആ സമയത്തെല്ലാം തന്നെ. കാര്യം ഈ നമുക്ക് ഈ ബുദ്ധിമുട്ട്, കാര്യം താങ്കൾ നല്ല നിരാശ വന്ന സമയത്തും ഈ കൂട്ടുകാർ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ പല കാര്യങ്ങൾക്കും അല്ലേ? ശരി ശരി. ആ ഓക്കെ, നല്ല കാര്യം. ഓക്കെ. അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് ഇപ്പം എടുത്തു പറയേണ്ട ചില ഫാക്കൽറ്റീസൊക്കെ കാണുക എന്ന് വെച്ചാൽ, നമ്മൾ 2 വർഷം ഈ ആ ഒരു ജേർണിയിൽ പ്രൈവറ്റ് ജോബൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ വന്നപ്പം നമ്മൾ ടച്ച് പൂർണ്ണമായിട്ട് വിട്ടുപോയൊരവസ്ഥയിലേക്ക് വന്ന് കാണാം സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് കയറി വരിക എന്നുള്ളത് വളരെ ഒരു ഇതായിട്ടുള്ളൊരു ജോബാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് അതിജീവിച്ചത്? ഞാനിവിടെ SSCയുടെ കോച്ചിങ്ങിന് ചേർന്നപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി GK പഠിക്കുന്നത്. GKയിൽ ഞാൻ 0 ആയിരുന്നു. അത് പഠിച്ചെടുക്കാൻ നല്ല എഫേർട്ട് എടുക്കേണ്ടി വന്നു. ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ. പിന്നെ ഒരുപാട് പ്രിപ്പയർ ഒക്കെ ചെയ്യേണ്ടി വന്നു. പിന്നെ ഇവിടുത്തെ മെന്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ടോണി സാറ്, അർജുൻ സാറ്, അതിഥി മിസ്, ഐശ്വര്യ മിസ്, ഇവരെല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്തു. ഓക്കെ. ആ ഒരു സമയത്തെ റിക്കവർ ചെയ്യാൻ വേണ്ടി അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ അരുണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അരുണിൻ്റെ സ്കൂളിങ്, അതേപോലെ കോളേജ് ലൈഫ്, പിന്നെ റേസിലേക്ക് വന്ന് എത്തിച്ചേർന്ന ആ ഒരു സാഹചര്യം, ഇതെല്ലാം അരുണ് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. പറഞ്ഞോളൂ. ഞാൻ സ്കൂളിംഗ് പഠിച്ചത് സെൻറ്റ് ശാന്താ സ്കൂൾ, ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. പിന്നെ കോളേജ് മരീൻ എഞ്ചിനീയറിംഗ് കോളേജ്, ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. ഞാൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ട്സ് വഴിയാണ് ഇവിടെ റേസിൽ അറിഞ്ഞത്, റേസിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഇവിടെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ആദ്യമൊക്കെ ക്ലാസ്സസ് പോയി, പിന്നെ അത് കഴിഞ്ഞ് ബേസിക് സർക്കിൾസ് അതെല്ലാം വളരെ നന്നായി പോയി. അത് കഴിഞ്ഞ് അടുത്ത് എക്സ്ട്രീം ബാച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് എക്സ്ട്രീം ബാച്ച് കഴിഞ്ഞ് ഫോക്കസ് സർക്കിൾ തുടങ്ങി. അങ്ങനെ ഇതെല്ലാം പൊയ്ക്കൊണ്ടിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ ഒരു നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു, വിൻസ്റ്റൺ ചേട്ടൻ, ഗോപു ചേട്ടൻ, അങ്ങനെ നമ്മൾ അമല ചേട്ടൻ, അങ്ങനെ നമ്മൾ കുറേ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ നമ്മുടെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന എല്ലാ എക്സാമും പ്രിലിംസ് പോലും ക്വാളിഫൈ ചെയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പം തന്നെ നമ്മുടെ ബാച്ചിലെ ചിലരൊക്കെ അത് നിർത്തിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ അടുത്ത കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രിലിംസ് കിട്ടാൻ തുടങ്ങി, പ്രിലിംസ് കിട്ടാൻ തുടങ്ങി. പക്ഷേ മെയിൻസ് കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പം അടുത്ത പ്രിലിംസും മെയിൻസും കിട്ടാൻ തുടങ്ങി. ഏതാണ്ട് മെയിൻസ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന ആ ഒരു ലെവലിലെത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കൂടെയുള്ള പലരും, ഗോപിച്ചേട്ടൻ SBIയിൽ കയറി, അങ്ങനെ പലരും പല ജോലിക്കായിട്ട് പോയി. അപ്പം നമ്മൾ നമ്മുടെ ബാക്കി സർക്കിളിലുള്ള എല്ലാവരും അപ്പം നമ്മൾ തീരുമാനിച്ചു ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വളരെ ബൾക്കായിട്ട് വന്ന വേക്കൻസിയാണ്, അപ്പോൾ കിട്ടാൻ നല്ല എളുപ്പമുള്ള, അത്യാവശ്യം എഫേർട്ട് ഇട്ടാൽ കിട്ടാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു സർക്കിൾ ഉണ്ടാക്കി, നമ്മളതിന് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ പ്രിലിംസ് കഴിഞ്ഞു. പ്രിലിംസ് നമുക്ക് എല്ലാവർക്കും നല്ല സ്കോർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ മെയിൻസും നമ്മളെല്ലാവരും മെയിൻസ് നല്ല മാർക്കോടെ പാസ്സായി. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നല്ല സ്കോർ ആയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ള ആ ഒരു സന്തോഷത്തിലായിരുന്നു നമ്മളെല്ലാവരും. അങ്ങനെ ഞാനും ഇതേപോലെ എല്ലാ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് അവസാനം മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പം നമ്മുടെ കൂടെയുള്ള ബാക്കി ഫ്രണ്ട്സൊക്കെ കയറി, ഞാനും വേറെ ഒരു ഫ്രണ്ടും, നമുക്ക് രണ്ടുപേർക്കും ഐസൈറ്റ് കുറവായിരുന്നു. റൈറ്റേക്ക്, എനിക്ക് റൈറ്റേക്ക് ഐസൈറ്റ് കുറവാണ്.
അങ്ങനെ മാർക്ക് ഉണ്ടായിരുന്നിട്ടും ഐസൈറ്റ് കുറവായിട്ടിരുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയില്ല, പിന്തള്ളപ്പെട്ടു. അത് പിന്തള്ളപ്പെട്ടു. കാരണം അത്യാവശ്യം മാർക്ക് അന്ന് ഞാൻ വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം നല്ലൊരു റാങ്ക് നേടിയിട്ടും ഈ ഒരു ഐസൈറ്റിന്റെ കാരണം കൊണ്ട് അത് കിട്ടാത്തത്. അങ്ങനെ പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, പാരൻസ്, റിലേറ്റീവ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള അവർ തന്നെ ഈവൻ ജോലി കിട്ടിയവരൊക്കെ നമ്മളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തു. കാരണം ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾ ഇനിയും വർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ വീണ്ടും വർക്ക്, നമ്മളെ ബാക്കിയുള്ള കുറച്ച് നമ്മളെ വേറെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും വീണ്ടും വർക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും വർക്ക് ചെയ്തു, ഓരോ എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ലോക്ക്ഡൗൺ, കോവിഡ് വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വീട്ടിലായി. പിന്നെ എന്നാലും നമ്മുടെ പ്രിപ്പറേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം അല്ലാതെ വേറൊരു കാരണം, ഇത് ആ ഒരു ഫ്ലോ പോയാൽ പിന്നെ അത് പ്രിപ്പറേഷനെ ബാധിക്കും. അങ്ങനെ വീണ്ടും നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ തന്നെ നമ്മുടെ കൂടെയുള്ള വേറെ പല ഫ്രണ്ട്സും ജോലി കയറി. അത് കഴിഞ്ഞ് ഞാനും അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ഞാൻ എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ എയർപോർട്ട് അതോറിറ്റിയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് വിളിച്ചിരുന്നു. അത് ഞാൻ ഇതേപോലെ അതിൽ എഴുതി. അതിൽ ഇതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർപോർട്ട് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതും ഇതേപോലെ ഞാൻ എക്സാം എഴുതി. എനിക്ക് 103 മാർക്സ് ആയിരുന്നു. അത് അവസാനം കട്ട് ഓഫ് വന്നപ്പോൾ 103.223 ആയിരുന്നു കട്ട് ഓഫ്. അങ്ങനെ അതും നമ്മൾ അതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, കാരണം അറ്റത്ത് അടുത്തുവരെ എത്തി പക്ഷേ കിട്ടിയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഒരു 4 മുമ്പ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതും എക്സാം കഴിഞ്ഞു, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നമ്മൾ ഇന്റർവ്യൂവിന് 80 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്, 80%. അപ്പം അതിൽ നിന്ന് 55 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പം ഞാനും ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു കിട്ടുമെന്ന്. പക്ഷേ അതിലും അൺഫോർച്ചുനേറ്റ്ലി ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ആ ഒരു എക്സാം കിട്ടുമെന്ന് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അത് അതും കിട്ടാതായി. എന്നിട്ട് ബാക്കിയുള്ള ആ 55, ആ 80 നിന്ന് 55 കയറാനുള്ള ആ ഒരു ലക്ക് പോലും, ആ ഒരു ലക്ക് ഫാക്ടർ പോലും ഇല്ലാതെ ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരുന്നു. ബട്ട് പിന്നെയും കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം ജോലിയാണല്ലോ. അങ്ങനെ വീണ്ടും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇപ്പം ESIC MTS വിളിക്കുന്നത്. അതിനും അത്യാവശ്യം നല്ല രീതിയിൽ പ്രിലിംസ് പെർഫോം ചെയ്യാൻ പറ്റി, അത് കഴിഞ്ഞ് മെയിൻസും പറ്റി. ഇപ്പം ഫോർച്ചുനേറ്റ്ലി ജോലി കിട്ടി, വളരെയധികം ഹാപ്പിയാണ്. ഓക്കെ, ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് സമയത്ത്. അപ്പോൾ ഏകദേശം ഒരു 3-4 എക്സാം വളരെ നല്ല അടുത്ത് വന്നിട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അടുത്ത് വന്നിട്ട് നമുക്ക് തെന്നിപ്പോന്നൊരവസ്ഥയുണ്ടായി. ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഈ ജോലി കിട്ടി കൂടിയിരുന്ന ആൾക്കാർ ഓരോരുത്തരായിട്ട് നമ്മുടെ സർക്കിളിൽ നിന്ന് പൊഴിഞ്ഞു പൊഴിഞ്ഞ് ജോലി കിട്ടിപ്പോന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെ പോകുമ്പം അവർ പോയതിന് ശേഷം അവരൊരുപാട് ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും നീ ജോലി വാങ്ങണം എന്നുള്ള രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. വളരെയധികം മോട്ടിവേറ്റ്, എല്ലാവരും നല്ല രീതിയിൽ മോട്ടിവേഷണലാണ്. ഇപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഇപ്പം തന്നെ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി വിളിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട് വിൻസ്റ്റൻ ചേട്ടാ, അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ പേഴ്സണലായിട്ട് അയച്ചു തന്നു. വേറെ അങ്ങനെ പല പല, ഇപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ ഗോപിച്ചേട്ടൻ തന്നെ നമുക്ക് അയച്ചു തരും. അങ്ങനെ ഇപ്പം അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് വിളിക്കുമ്പോൾ അവരവർ തന്നെ നമ്മുടെ ഗ്രൂപ്പിലൂടെ അല്ല നമുക്ക് പേഴ്സണലായിട്ടും അയച്ചു തരും. അത് നമ്മുടെ റേസിൻ്റെ ഒരു പ്രത്യേകത. കാര്യം ഒരേ സർക്കിളിലിരുന്ന് പഠിക്കുന്നവർ അത് അവരുടെ ഒരു ഫാമിലി ആണെന്ന് കണ്ടിട്ട് അവരെങ്ങനെ വരാം, അവരെങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവരെങ്ങനെ നല്ലൊരു ഉദ്യോഗത്തിലേക്ക് എത്താം എന്നുള്ളതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ഇത് നേരത്തെ നമ്മൾ വേറെ കുട്ടികളും ഇത് റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നല്ലൊരു കാര്യം തന്നെയാണ്. സത്യത്തിൽ ഈ ഒരു സമയത്ത് വളരെയധികം സന്തോഷമുണ്ട് അല്ലേ? ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്തു ആ സമയത്ത്? ഫെസിലിറ്റീസ് ഞാൻ നല്ല രീതിയിൽ, നമ്മൾ കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് റേസിന്റെ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്തത്? ഇവിടുത്തെ ഫെസിലിറ്റീസ് വളരെ നല്ല ഫെസിലിറ്റീസ് ആണ്. ആക്ച്വലി ഞാൻ ഇവിടെ രാവിലെ വന്ന ആദ്യം ലാബിലാണ് കയറുന്നത്. ലാബിൽ കയറി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് എന്റെ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത് പിന്നെ നമുക്ക് അടുത്ത് തന്നെ ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് ബുക്ക് റെഫർ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കി ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പം ലൈബ്രറി ലാബ് ഇതാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത്. പിന്നെ എക്സാം അടുക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ബാച്ചിൽ കയറും, അല്ലാതെ മെയിനായിട്ട് നമ്മുടെ ലാബ് ലൈബ്രറി, അത് രാവിലെ ഒരു 10 രാത്രി ഒരു 10 വരെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അത് പറയുമ്പോൾ വളരെ തമാശയായിട്ട് പറയുന്ന കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിൻ്റെ ലാബ് അടയ്ക്കുമ്പം ഇറങ്ങിപ്പോകുന്ന ഒരാളാണ്, ലാബ് പൂട്ടുമ്പോൾ പോകുന്ന ഒരാളാണെന്ന് അരുണിനെ സംബന്ധിച്ചുള്ള കാര്യം പല ദിവസങ്ങളിലും കാണാറുണ്ട്. ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് പേര് ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് പേര് ജോലി കിട്ടി പോയതിന് ശേഷം അദ്ദേഹം ഈ ലാബ് അടയ്ക്കുന്ന, സാറേ 1 മണിക്കൂറോടെ എക്സ്ട്രാ തരുമോ എന്ന് ചോദിച്ച് വന്നിരുന്ന് ലാബ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പൊതുവേ പറയുമ്പോൾ തന്നെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചോളം എന്തൊക്കെയായിരിക്കും ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ മാത്രം കൊണ്ടൊരു ജോലിയിലേക്ക് എത്താൻ പറ്റത്തില്ലെന്ന് ഒരു അതിനുള്ളൊരു തെളിവ് തന്നെയാണ്. കാര്യം നമുക്ക് ഓൺലൈൻ എക്സാം ആയാലും മറ്റു കാര്യങ്ങളായാലും ആ ഒരു ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് പഠിക്കുന്നതിനകത്ത് ഒരു പ്രാധാന്യം ഉണ്ടെന്ന് ഈ ഇരിക്കുന്ന ഇത്രയും പേര് തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് അരുണും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അരുൺ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെയൊക്കെ ഒരു ഹെൽപ്പ് എങ്ങനെയായിരുന്നു ഈ ഒരു ഒരു ഇപ്പോൾ ഒരു സക്സസ് ആ ഒരു നിമിഷത്തിലേക്ക് വന്നപ്പം അവരെയൊക്കെ ഓർക്കുമ്പോൾ അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? മെൻറ്റേഴ്സ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അവർ ആക്ച്വലി എപ്പോൾ ഡൗട്ട് കൊണ്ടുപോയാലും ഇതിനിടയ്ക്ക് അവർ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ലോണം അവർ ഡൗട്ട് പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ അവർ വളരെ രീതിയിൽ സപ്പോർട്ടീവാണ്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്ത് എല്ലാം വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. ഓക്കെ,
ഈ ഒരു നിമിഷം വളരെയധികം സന്തോഷമാണ് അല്ലേ, ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കാൻ സാധിച്ചതിലും. അതേപോലെ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ റിസൾട്ട് അറിഞ്ഞിട്ട് രണ്ടാമത്തെ ഡേ ആണ്. എല്ലാ റിലേറ്റീവ്സും മറ്റാൾക്കാരും നമ്മുടെ പഴയ ഫ്രണ്ട്സും ഒക്കെ വിളിച്ചിട്ട് നല്ല ഒരു ആ ഒരു മൂഡാണിന്നേ. ആ ഒരു മൂഡിരിക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ടെന്ന് ഈ മുഖത്ത് നിന്ന് തന്നെ എനിക്കറിയാൻ പറ്റും. കാര്യം എന്നും നമ്മൾ കാണുന്നൊരു മുഖമല്ല ഈ നരുന്നുള്ള മുഖം. അത് നമുക്കിപ്പോൾ തന്നെ എനിക്ക് തന്നെ അത് അടുത്തിരുന്നപ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആൾ നമ്മുടെ വിഷ്ണുപ്രിയയാണ്, ഇദ്ദേഹത്തിൻ്റെ റൂംമേറ്റോടാണ്. അപ്പം ഇവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ കാണും. കാര്യം നമ്മുടെ നിരഞ്ജന പറയാത്ത കുറേ കാര്യങ്ങൾ വിഷ്ണുപ്രിയ ഷെയർ ചെയ്യും. അപ്പോൾ അതുകൂടെ നമുക്ക് കേൾക്കാം, വിശേഷങ്ങൾ കേൾക്കാം. എങ്ങനെയാണ് നിരഞ്ജന സോറി വിഷ്ണുപ്രിയ റേസിലേക്ക് വന്നത്? ഞാൻ ഡിഗ്രി CMS കോളേജിലായിരുന്നു പഠിച്ചത് കെമിസ്ട്രി. അപ്പം കോട്ടയം CMS-ലാണ് പഠിച്ചത്. ഓക്കെ ഓക്കെ. അപ്പം ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഏത് UPSC പോകണോ അതോ SSC കോച്ചിങ്ങിന് പോകണോ, ഇത് രണ്ട് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അവസാനം SSC തന്നെയാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പം എൻ്റെ ഒരു കസിൻ ബ്രദർ റേസിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടനോടും കൂടെ ഒക്കെ ചോദിച്ചിട്ട് ഞാൻ റേസിൽ വന്ന് ജോയിൻ ചെയ്തു. 2019 മെയ് ജൂൺ ആ ഒരു ടൈമിലായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ ഞങ്ങളൊരു കുറച്ച് ഫ്രണ്ട്സ് അഞ്ചു പേര് ഒരുമിച്ച് ഒരു ഗ്യാങ് ആയി ഒരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവിടുത്തെ ബേസിക് ക്ലാസ്സസ് എല്ലാം കിട്ടി, ബേസിക് സർക്കിൾ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രീം സർക്കിൾ വന്നു. അത് തീർന്നപ്പോൾ തന്നെ ഫോക്കസ് ബാച്ച്, അങ്ങനെ എല്ലാം വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കെല്ലാം കറക്റ്റായിട്ട് ക്ലാസ്സെല്ലാം കിട്ടിയായിരുന്നു. GK ക്ലാസ്സസ് ഒക്കെ എല്ലാ ടോപ്പിക്കും ഒരു ഇൻ ഡെപ്ത്, ഓരോ പൊളിറ്റി ആണെങ്കിലും എക്കോണമിക്സ് എല്ലാത്തിനും ഒത്തിരി ഒത്തിരി ഡെപ്ത് ക്ലാസ്സസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സർക്കിളൊക്കെ ആണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, നമുക്ക് വളരെ നല്ല മെറ്റീരിയൽ ആയിരുന്നു. പിന്നെ അതേപോലെ മെന്റേഴ്സ് ഒക്കെ ആണെങ്കിലും അർജുൻ സാർ, അക്ഷയ് സാർ, അതിഥി മിസ്, ടോണി സാർ, എല്ലാവരും, വിഷ്ണു സാർ, എല്ലാവരും നമ്മളെ നന്നായിട്ട് ഗൈഡ് ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർച്ചിൽ കൊറോണ വരുന്നത്. അപ്പം CGL പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. കൊറോണ വന്നു, അതിൻ്റെ കൊറോണ വന്നതിന് ശേഷം പിന്നെ ഉള്ള ഒരു സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരിച്ചിരി ചലഞ്ചിങ് ആയിരുന്നു. കാരണം റെഗുലർ ക്ലാസ്സസ് ഒന്നും നമുക്കില്ല. ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സൊക്കെ ബാക്കി, അതായത് വേറെ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ, അവർക്കൊക്കെ റെഗുലർ ക്ലാസ്സസ് ഉണ്ട്, എന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പം നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് അവർക്ക് ആൾക്കാരുണ്ട്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ തന്നെ പഠിക്കുക, അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ അതായിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോയാലേ ഇത് നമുക്ക് ക്ലിയർ ആവാൻ പറ്റും. അപ്പോൾ പക്ഷേ റേസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ മെന്റേഴ്സ് ഒക്കെ, അർജുൻ സാർ, എല്ലാവരും നമ്മളെ അപ്പോഴും സൈഡിൽ നിന്ന് ഗൈഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഇതിൻ്റെ കീ എലമെൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ലോക്ക്ഡൗൺ ടൈമിലാണെങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഷെയർ ചെയ്യും, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ചെയ്യും, അങ്ങനെയൊക്കെ പഠിക്കുമായിരുന്നു. അങ്ങനെ CGL മെയിൻസും ഡിസ്ക്രിപ്റ്റീവ് 4 ലെവലും ക്ലിയർ ആയിരുന്നു. ക്ലിയർ ആയി, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഫൈനൽ ലിസ്റ്റിൽ കിട്ടിയില്ല. അങ്ങനെയൊക്കെ പോയി. പിന്നെ ഇതിടയിൽ SSC കൊറോണ വന്നതുകൊണ്ട് തന്നെ SSC എക്സാംസ് ഒക്കെ ഇച്ചിരി ലാഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു ഇങ്ങനെ പോകും, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ESIC ക്ലിയർ ആയി. വിഷ്ണുപ്രിയയുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം, വിട്ടുകൊടുക്കാൻ കഴിയാത്തവരുടെ ആ ഒരു മേഖലയാണിത്. വിട്ടുകൊടുക്കാൻ സാധിക്കാത്ത ആരൊക്കെയുണ്ടോ അവരെല്ലാം ഇങ്ങനൊരു പൊസിഷനിൽ എത്തുമെന്നുള്ളത് ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ഇത് മനസ്സിലാക്കാൻ പറ്റും. കാര്യം അത് തന്നെയാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞത്, പല സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പലയിടത്തും വീണുപോയി, പക്ഷേ അതൊന്നും ഞങ്ങളെ തളർത്തുന്നതല്ല, നമുക്ക് ഒരേ ഒരു എയിമേ ഉള്ളൂ, അതൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ആയി മാറുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനായി മാറുക എന്നുള്ളതാണ് എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ ഉറച്ചു നിന്ന ഈ ഓരോരുത്തരെയും നമുക്ക് ഒന്നുകൂടെ അഭിനന്ദിക്കാം. അടുത്ത ആളിലേക്ക് പോവാം. നമുക്ക് അടുത്ത നമ്മുടെ അർജുൻ സാറിലേക്ക് പോവാം. അർജുൻ സാറിൻ്റെ വിശേഷങ്ങൾ അർജുൻ സാർ പറയും. അദ്ദേഹം ഇവിടുത്തെ ഓൺലൈൻ ബാങ്കിങ് മെൻറ്ററാണ്. അപ്പോൾ ആ ഒരു മെൻറ്ററിങ് മേഖലയിൽ നിന്ന് വന്ന് പെട്ടെന്നൊരു ഉദ്യോഗസ്ഥനായി മാറിയ അർജുൻ സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ. ഞാൻ പഠിച്ചത് കേന്ദ്ര വിദ്യാലയ പട്ടത്തിനാണ്, ട്രിവാൻഡ്രം. ഇവിടെ എൻ്റെ 1-12 വരെ എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞ് ഇപ്പോൾ +2 കഴിഞ്ഞ് ഈ നാട്ടിലുള്ള എല്ലാവരും പറയുകയാണ് ഒന്നെങ്കിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എന്താണോ MBBSന് പോവാണ്. അങ്ങനെ ഞാൻ എഞ്ചിനീയറിങ് എടുത്തതാണ്. പ്രത്യേകിച്ച് എന്താണ് ഒരു മുൻധാരണയോ ഒന്നും അറിവൊന്നുമില്ല, അത് ചുമ്മാ എഞ്ചിനീയറിങ് എടുത്തു, ആ ഫ്ലോയ്ക്ക് ഒത്തുപോയി. അങ്ങനെ എഞ്ചിനീയറിങ് 4 കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എഞ്ചിനീയറിങ് പാസ്ഔട്ട് ചെയ്തപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യണമെന്ന്. ആക്ച്വലി ഒരു ഡിഗ്രി എന്നുള്ള ലെവലിൽ മാത്രമാണ് ഞാൻ എടുത്തത്, അല്ലാണ്ട് ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ അപ്രോച്ച് ചെയ്തില്ല. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അങ്ങനെയാണ് ഞാൻ SSC എക്സാം ചെയ്യാൻ തുടങ്ങിയത്. SSCയും ബാങ്കും എക്സാംസ് എഴുതിയെന്ന് തുടങ്ങിയപ്പം പ്രിലിംസ് എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യുന്നു, പക്ഷേ മെയിൻസ് വരുമ്പോൾ എന്താണ് കുറച്ച് മാർക്കിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് തന്നെ ഒരു കരിയറായിട്ട് എടുക്കാം, ഇതിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അങ്ങനെ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി. അങ്ങനെ 2019 CGL എക്സാം ആയിരുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ആ സമയത്ത് പ്രിലിംസ് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റി, സ്കോർ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻസ് എക്സാമിൻ്റെ സമയത്ത് കൊറോണയും കാര്യങ്ങളൊക്കെ വന്നത്,
അങ്ങനെ അപ്പം പ്രിപ്പറേഷൻസ് കുറച്ച് ഡൗൺ ആയി. പിന്നെ വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് എന്താണ് ഇമോഷണലി കുറച്ച് ഡൗൺ ആയി. കൂട്ടുകാർക്കൊക്കെയാണ് എന്താണ് ജോലി കിട്ടി പോകുന്നത്, അങ്ങനെ പല ഇതായപ്പം വീട്ടിലിങ്ങനെ ഇരുന്ന് കുറച്ച് ഡൗൺ ആയി. ആ സമയത്ത് അപ്പം എന്താണ് മെയിൻസ് എക്സാമിന് അധികം ക്രാക്ക് അല്ലെങ്കിൽ സ്കോർ ഇല്ലായിരുന്നു. അങ്ങനെ ടോക്കൺ വെരിഫിക്കേഷൻ വരെ പോയി, അത് കഴിഞ്ഞപ്പം പുറത്തായി. അപ്പം അങ്ങനെ എഴുതുന്ന സമയത്തായിരുന്നു എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ജെസിൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് ഇവിടെ മെൻ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരനാണ് ഈ റേസിനെ കുറിച്ചൊക്കെ പറയുന്നത്. ആക്ച്വലി ഞാനിവിടെ ഓഫ്ലൈൻ മെൻ്ററായിട്ടാണ് ആദ്യം പോയത്. ഓഫ്ലൈൻ മെൻ്ററായിട്ട് ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തു. ഐശ്വര്യ മിസ് ഹരിസാറൊക്കെ ആയിരുന്നു ഇൻ്റർവ്യൂ ചെയ്തു. കുറച്ച് നാൾ ഇവിടെ ഓഫ്ലൈൻ മെൻ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പം സി ജി എൽ എക്സാമിന് തന്നെ 2020 സി ജി എൽ എക്സാം വിളിച്ചത്. 2020 സി ജി എൽ എക്സാമിൻ്റെ ക്ലിംസ് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ നിന്നത്. ഓക്കെ, മെയിൻസിന് വേണ്ടി പ്രിപ്പറേഷന് വേണ്ടി ഒന്ന് ബ്രേക്ക് എടുത്ത് ജസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. ഓക്കെ, ആ എക്സാമും ഞാൻ തെറ്റി. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും തിരിച്ച് റേസിലോട്ട് തന്നെ വന്നു. ഇപ്പം ഓൺലൈൻ മെൻ്ററായിട്ട് ഇരിക്കുന്നു. അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ ഈ നടന്ന ESIC MTS എക്സാമിൻ്റെ വിളിച്ചത്. അപ്പം ഇപ്പം ഞാൻ ഇവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത സമയത്ത് ഇവിടെ ഞങ്ങൾ മെൻറ്റേഴ്സിനൊക്കെ ഒരു ട്രെയിനിങ് പോലെ ഒരു സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ വേണ്ട റേസിൻ്റെ ഫൗണ്ടറായ നമ്മുടെ ഭരത് സാർ വന്ന ഒരു കാര്യം പറയാൻ ഓർമ്മയുണ്ട്. ഒരു നല്ല മെൻ്ററൊക്കെ എപ്പോഴും എന്താണ് നല്ല സ്റ്റുഡൻ്റ് ആവും, നല്ല അതുപോലെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഈ എക്സാമിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഞാൻ ക്ലാസ്സിൽ എടുക്കുന്ന പോലെ തന്നെ, ക്ലാസ്സിൽ എടുക്കുന്ന ആ ഒരു രീതിയിൽ വെച്ച് തന്നെ ആണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പം സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നതായാലും എൻ്റെ സ്റ്റുഡൻസിൽ തന്നെ എനിക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നാണല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കോവർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കൂടെ വർക്ക് ചെയ്ത മെൻറ്റേഴ്സ്, അതോ ഓൺലൈൻ മെൻറ്റേഴ്സ് ആയാലും ഓഫ്ലൈൻ മെൻറ്റേഴ്സ് ആയാലും എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യും. അങ്ങനെ ഇന്ന് ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്നാണ് പല രീതിയിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് അപ്രോച്ചുകൾ എല്ലാ രീതിയിൽ എന്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം എനിക്ക് സ്റ്റുഡൻസിൻ്റെ കാര്യത്തെക്കാൾ എനിക്ക് ഇവിടെ നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത്. ഓക്കെ, പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷനും അതേപോലെ തന്നെ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താണ് ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. പിന്നെ അതുവഴി എക്സാം ക്ലിയർ ചെയ്തപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. റേസിൻ്റെ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പം ഒരു പഠിപ്പിക്കുന്ന സമയം കൂടാതെ അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പഠനത്തിന് കുറച്ച് സമയം എപ്പോഴും മാറ്റി വെച്ചിരുന്നു അല്ലേ? ഇതിന് ശേഷം കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം താങ്കളുടെ വർക്കൗണ്ട് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിരുന്നു. എപ്പോഴും എനിക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിരുന്നു. പിന്നെ സ്റ്റുഡൻസിനെ തന്നെ പ്രിപ്പയർ ചെയ്യും. സ്റ്റുഡൻസിനെ തന്നെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി എന്താണ് നമുക്ക് കുറച്ച് എന്തായാലും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഇരുന്ന് പഠിക്കാനായിട്ടാണെങ്കിൽ ഒരു സർക്കിളായിട്ട് തന്നെ ഇപ്പം പുതിയ ഏതെങ്കിലും സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ സർക്കിളായിട്ട് ഇരുന്ന് പഠിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ് ഭയങ്കര വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ലാബ് നമ്മുടെ പ്രിപ്പറേഷൻ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മോക്ക് എക്സാം ചെയ്യുക, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതൊരു എന്തായാലും ഒരു ബെനിഫിഷ്യൽ ആയിട്ട് തന്നെയാണ് എനിക്ക് പറയുന്നത്. ഏതൊരു സക്സസ് സ്റ്റോറിയിലും ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യാനായിട്ടുണ്ട്. ആ ഒരു ചലഞ്ചസ് വരുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസിനെ ഫേസ് ചെയ്തതും ആ സമയത്ത് ഇവർ ആപ്റ്റായിട്ട് എടുത്ത തീരുമാനമായിരിക്കും ഇവരെ ഇന്ന് ഈ നിലയിൽ ഇവിടെ ഇരുത്താൻ സാധിച്ചത്. നമുക്ക് ഇവരുടെ ഓരോരുത്തരിന്നും ആ ഈ പറഞ്ഞിട്ടുള്ള അവർ നേരിട്ട ആ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ നേരിട്ടുള്ള ചലഞ്ചസിനെ പറ്റി വ്യക്തമായിട്ട് അവരെങ്ങനെ അതിനെ മറികടന്ന് അതിജീവിച്ച് എങ്ങനെ ഇവിടെ വന്നു എന്നതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാം. വിഷ്ണുപ്രിയ തന്നെ ആദ്യം പറഞ്ഞോളൂ. നമ്മൾ ഇതിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് പ്രഷേഴ്സ് ഉണ്ടാവും. എസ്പെഷ്യലി നമ്മൾ SSC എക്സാം പഠിക്കുന്നത് കൊണ്ട് തന്നെ എക്സാം ഡ്യൂറേഷൻ അതിൻ്റെ ആ ഒരു ടൈം സ്പാനേഴ്സ് കുറച്ച് കൂടുതലാണ്. ഒത്തിരി ടൈം എടുക്കും ഒരു എക്സാം കഴിഞ്ഞിട്ട് അടുത്തത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ചില മൈന്യൂട്ട് മാർജിനിൽ നമുക്ക് ചില എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രഷർ എന്ന് പറയുന്നത്. എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കും ഒന്നും ആയില്ലേ, എന്തായി, ജോലി ആയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ചെങ്കിലും പ്രഷർ നമുക്ക് എന്തായാലും തരുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തി നമ്മളുടെ ടാലൻറ്റിൽ നമ്മൾ വിശ്വസിക്കുക, ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള നമ്മുടെ വിശ്വാസം. കാരണം നമ്മുടെ ഡിസിഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം, നമുക്ക് വേറെ സെക്കൻഡ് തോട്ടുകൾ ഉണ്ടാവാം, അതുണ്ടാവാതെ ഇതിൽ നമ്മുടെ എബിലിറ്റീസിൽ നമ്മൾ വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അത് ഞാൻ ഈ ഡിസിഷൻ എടുത്തപ്പോൾ മുതൽ എനിക്കിതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ കഴിവിലേക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരിക്കലും എനിക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അതിൽ ഉറച്ചു നിന്നു. വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാക്കിയുള്ള പ്രഷർ അതിലൊന്നും നമ്മൾ കേപ്പബിലിറ്റീസിലെ വിശ്വസിച്ചു. അപ്പോൾ എന്താണെങ്കിലും സി ജി എൽ ആണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം. അപ്പം എപ്പോഴെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസമുണ്ട്.
ഓക്കെ, ഉറപ്പായിട്ടും അത് ഉണ്ടാവട്ടെ, പെട്ടെന്ന് ഉണ്ടാവട്ടെ, അത് നമ്മൾ തന്നെ ആശംസിക്കുന്നു. പെട്ടെന്ന് അത് സാധിക്കട്ടെ. താങ്കളുടെ ആ ഒരു ഈ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് ഈ ഒരു സക്സസിലേക്ക് വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സി ജി എൽ എക്സാം ട്രാക്ക് ചെയ്യാൻ പറ്റും, അത് ഞങ്ങൾക്കും ഉറപ്പാണ്, റേസ് ടീമിനും ഉറപ്പാണ്. അരുണിനെ സംബന്ധിച്ചോളം അരുൺ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ കാര്യം കാര്യം വിഷ്ണുപ്രിയ പറഞ്ഞ പോലെ തന്നെ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചോളം ഒരു 27-28 ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ, കാര്യം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കും വേറെ പണിയൊന്നും ഇല്ലടാ, ജോലിയൊന്നും ആയില്ലേ എന്നുള്ള ടോക്കൊക്കെ വരും. നമ്മൾ തന്നെ നാണം കെട്ടുവന്ന പല അവസരങ്ങൾ പലയിടത്തും വരും. പക്ഷേ അതൊക്കെ മറികടന്ന് ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുമ്പം ഈ ആ ഒരു മാസ് ലുക്കിൽ ഇവിടെ ഇരിക്കാൻ സാധിക്കുമ്പം ഈ ചോദിച്ചവർക്കൊക്കെ ഉള്ള ഒരു മറുപടി ഈ ഫേസിൽ തന്നെ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പറഞ്ഞോളൂ ആ ഒരു സ്ട്രഗിൾ ചെയ്ത നിമിഷത്തെ പറ്റി, അതെങ്ങനെ മറികടന്നു, അതെങ്ങനെയാണ് ആ ചലഞ്ചസ് എന്തൊക്കെയാണ് ജീവിതത്തിൽ നേരിട്ടത്, അതിനെ പറ്റി പറഞ്ഞോളൂ. ആക്ച്വലി നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും ജോലിയായില്ലേ ജോലിയായില്ലേ. അപ്പം നമ്മൾ പിന്നെ ചിരിച്ചുകൊണ്ട് ആ ജോലിയായില്ല ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇത്തിരി താമസിച്ചായിരുന്നാലും നീ ഒരു സർക്കാർ ജോലി വാങ്ങണം, കുഴപ്പമില്ല നിനക്ക് ടൈം തരാം, ടൈം ഒരു വിഷയമല്ല, നീ ഒരു ജോലി വാങ്ങിയാൽ മതി. ആ ഒരു വീട്ടിലൊരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ജോലി നേടാൻ സഹായിച്ചത്, വീട്ടിലുള്ള സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് തന്നു. അപ്പോൾ അത് ഈ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് തന്നെയാണ് വളരെയധികം നല്ലതായിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. വിഷമിപ്പിച്ചിട്ടുള്ള പല കമൻറ്റുകളും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, പല സമയങ്ങളിലും. കാര്യം ഈ പറഞ്ഞ പോലെ ഈ ഞാനീ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ജോലി ആയില്ലേ, അല്ലെ അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ വേറെ ജോലി നോക്കിക്കൂടടാ എന്നൊക്കെയുള്ള കമൻറ്റുകൾ കിട്ടിക്കാണ്. പക്ഷേ ഓഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ ഈ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഗവൺമെൻറ് ഓഫീഷ്യലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പറയും ഈ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോബിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റി. ഇടയ്ക്കെപ്പോഴും ഞാൻ കേട്ടതൊന്നും ഈ പറഞ്ഞ പോലെ എബ്രോഡ് പോകുന്ന എന്തോ ഒരു കാര്യം വീട്ടിൽ പ്ലാൻ ചെയ്ത പോലെ അരുണൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, ഇടയ്ക്ക് എബ്രോഡൊക്കെ പോകാൻ വേണ്ടി ഇതെല്ലാം പ്ലാൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടില് വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്നുകൂടെ കറക്റ്റായിട്ട് ചിന്തിച്ചിട്ടൊന്ന് ഡിസിഷൻ എടുക്ക. അപ്പൊ പിന്നെ വീണ്ടും ഞാനിരുന്ന് ഒന്നുകൂടെ ചിന്തിച്ചു നോക്കി, ഓക്കെ പുറത്ത് പോകണോ ഇവിടെ നിൽക്കണോ. അപ്പൊ ഞാനാണെങ്കിൽ പിന്നെ എന്റെ കുറെ ഫ്രണ്ട്സ് പുറത്തുപോയി, അപ്പൊ അവരടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അവിടെ. അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ കാനഡ അല്ലെങ്കിൽ ആ ജർമ്മനി കൊള്ളാം നല്ല ലൈഫാണ്. പക്ഷെ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലത്, അവിടുത്തെ ഒരു ലൈഫിനെക്കാളും നല്ലത് ഇവിടെ ഒരു സർക്കാർ ജോലി വാങ്ങി സുഖമായിട്ട് ജീവിക്കുന്നത്, അതാണ് സ്വന്തം നാട്ടിലൊരു സർക്കാർ ജോലി. അത് അവര് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു എബ്രോഡുള്ള ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ എന്നാ എനിക്ക് കുറച്ച് സമയം കൂടെ കുറച്ച് ടൈമും കൂടെ നോക്കാം ഒരു സർക്കാർ ജോലി കിട്ടുമോ, ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ ഒരു ഓപ്ഷൻ ആയിട്ട് പുറത്തോട്ട് പോകാം എന്ന് ഞാൻ ഫൈനൽ ഒരു ഡിസിഷൻ എടുത്തു. വളരെ സ്നേഹത്തോടെയും കളിയാക്കിയൊക്കെ ചോദിച്ചവരുടെ മുന്നിൽ ഇപ്പം സൊസൈറ്റിയിൽ ഒരു സ്റ്റാറ്റസോടെ നിവർന്നു നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഈ സംസാരത്തിൻ്റെ ആ ഒരു കാഠിന്യത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് അടുത്തിരുന്ന് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ചലഞ്ചസിനെ പറ്റിയൊക്കെ നമ്മുടെ ഈ പറയുന്ന ഒന്നാം റാങ്കുകാരിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും, കാര്യം ഓരോരുത്തരുടെ അനുഭവം പല വിധത്തിലാണ്. അപ്പോൾ എന്താണ് നമ്മുടെ നിരഞ്ജനയ്ക്ക് പറയാനുള്ളത്, നിങ്ങൾ കേട്ടോളൂ. എനിക്ക് മെയിനായിട്ട് ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ആ ഒരു ലോക്ക്ഡൗൺ പീരീഡായിരുന്നു. ആ സമയത്ത് നമുക്ക് എത്ര പറഞ്ഞാലും നമുക്കൊരു സെൽഫ് ഡൗട്ട് തോന്നും, കാരണം എക്സാംസൊക്കെ ഇത്രയും ഡിലേഡ് ആയിരുന്നു, എസ് എസ് സിയുടെ മെയിനായിട്ട് ഒത്തിരി ഡിലേഡ് ആയിരുന്നു. അപ്പം നമ്മൾ ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുമ്പോൾ എന്താണ് നമുക്കൊരു ഈ എക്സാംസ് എഴുതിയാലല്ലേ നമുക്കൊരു പ്രതീക്ഷ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി എന്താണ് ഇതൊക്കെ ആവുക, അപ്പോൾ നമുക്ക് വേറെ എന്തിലേക്കെങ്കിലും മാറണോ, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. എനിക്ക് ചുറ്റും ഭയങ്കര നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ഞാൻ എടുത്ത തീരുമാനമാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, എന്തായാലും മുമ്പോട്ട് പോകണം, ഇത്ര നാളെ നന്നായിട്ട് പഠിക്കാൻ പറ്റി അത് വെറുതെ ആക്കരുത് എന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ നിന്നു. പിന്നെ പറയുന്ന പോലെ പുറത്തുനിന്നും പ്രഷറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കൂടുതലും മൈൻഡ് ചെയ്യാറൊന്നും അതൊന്നും എന്നെ അധികം ബാധിക്കാറില്ല. പക്ഷെ പിന്നെ എനിക്ക് തന്നെ ഇത് പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു കൂടുതൽ. ഞാനായിട്ട് എടുത്ത തീരുമാനമാണ്. അപ്പം എനിക്ക് തന്നെ അതിനായിട്ട് എന്തെങ്കിലും ഒരു ഒരു റോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ എന്തായാലും ഒരു ലക്ഷ്യമുണ്ട്, അതിലെത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അച്ഛനും അമ്മയ്ക്കതിന് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു, ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു കാര്യം. അപ്പം നമുക്കൊരു അച്ഛനും അമ്മയും നമ്മുടെ പുറകിൽ അതുപോലെ സപ്പോർട്ട് ചെയ്താൽ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള താങ്കൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. വിവാഹിത ആവുന്നിടം വരെയും ഒരു അച്ഛനും അമ്മയും നമ്മുടെ ബാക്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യവും ഉറച്ച തീരുമാനം എടുക്കാൻ നമുക്ക് ഉറപ്പായിട്ട് സാധിക്കും അല്ലേ. അത് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഈ പറഞ്ഞ പോലെ ആ ഒരു ചലഞ്ചസ് നേരിട്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് ഇദ്ദേഹം പറയും, പറഞ്ഞോളൂ. ഞാൻ കൊറോണ ടൈമിൽ തന്നെ എനിക്ക് നല്ലൊരു പ്രഷർ ആയിരുന്നു, ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് ഇനി പോകണം. സാധനം ഈ ഒരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലി തന്നെ പോകണമെന്നൊരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നോ വേ ഔട്ട് എന്നുള്ളൊരു ചോയ്സ് ആയിരുന്നു, ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. ആ സമയത്ത് ഓൺലൈനായിട്ട് ഓരോ ജോലി ജോബൊക്കെ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ എന്നാലും അതുകൊണ്ടൊന്നും ഒന്നും ആകില്ല എന്ന് പറഞ്ഞു. പിന്നെ വെളിയിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഒരു പ്രഷർ ചെറിയ പ്രഷറൊക്കെ വന്നു, പക്ഷെ എന്നാലും എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് ജോലി കിട്ടും എന്ന് തന്നെ ആയിരുന്നു.
ആരോഗ്യത്തിൽ പിന്നെ വീട്ടിൽ നല്ല അമ്മയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മമാര് എല്ലാം നിനക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞു അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു. പൊതുവേ ആ ഒരു രണ്ട് പ്രൈവറ്റ് ജോലി ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രഷറും മറ്റു കാര്യങ്ങളും താങ്കൾ ഫീൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് തന്നെ ഒരു സത്യം പറഞ്ഞാൽ ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനമായെന്ന് നമുക്ക് മാറാം അല്ലേ. അതേപോലെ നമ്മുടെ അർജുൻ ഇവിടെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. കാര്യം അർജുൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് കാണും. ഇവരുടെ ഒക്കെ ഫീലിംഗ് പോലെ അർജുനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാണും. അർജുൻ്റെ ഫീലിങ്സും ആ സമയത്ത് നേരിട്ട കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ അർജുൻ നിങ്ങളോട് പറയും. നമുക്ക് ഒരു എക്സാം എഴുതിയാലേ നമ്മുടെ പ്രോഗ്രസ് എന്താണ്, നമ്മൾ എത്ര മാത്രം മുമ്പോട്ട് പോയി എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്ര മോക്ക് എക്സാം നമ്മൾ ചെയ്താലും നമ്മൾ ആക്ച്വലി എക്സാം എഴുതുമ്പോൾ മൈതാനത്ത് ഇറങ്ങി കളിക്കുമ്പോൾ ഒരു വേറെ ഫീലിംഗ് ആണ്. ആ ഒരു സംഭവമാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച പ്രകൃതി പോലും കുടിക്കുന്നത് അതൊക്കെ ചുമ്മയാണ്, കോഴ്സി പറയാൻ മാത്രം കൊള്ളാം. ഒരുപാട് ആൾക്കാർ നമ്മൾ താഴ്ത്തണ്ടിടാൻ തന്നെ നോക്കും. അപ്പം നമ്മള് എന്താണ്, നമ്മള് സെൽഫ് ബിലീഫ് വേണം എപ്പോഴും. നമ്മള് തന്നെ നമ്മുടെ ഡൗട്ട് ചെയ്യുന്ന സമയങ്ങളുണ്ട്, പക്ഷെ എന്താണ് നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ഇപ്പം എക്സാംസ് എഴുതുന്നത് നോക്കുന്നത്. അപ്പം കൺസിസ്റ്റൻസിയുടെ കാര്യം പറയും, അതുപോലെ തന്നെ പെർസിസ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ആർക്കായാലും അറിയാനാണ്. ഓക്കെ, നമ്മളുണ്ടല്ലോ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് തന്നെ, ഒന്ന് ക്ഷമ, ഒന്ന് പരിശ്രമം, അല്ലെങ്കിൽ അതിനെ ആ ഒരു ക്ഷമിച്ചിരുന്ന് പഠിക്കാനുള്ള ആ ഒരു മൈൻഡ്, അത് തന്നെയാണ് ഓരോ എക്സാമും ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കൈവരിക്കുന്ന വിജയത്തിൻ്റെ പിന്നിലുള്ള ഒരു ഒരു ഫലം എന്നുള്ളത്. ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കൂടിയേ തീരും. ഓക്കെ, ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ കൂടി ഇരിക്കുന്ന എല്ലാവരും തന്നെ റാങ്ക് ഹോൾഡേഴ്സാണ്. പക്ഷേ ആദ്യത്തെ ആ ഒരു 10 റാങ്കിനുള്ളിൽ വരിക, അതിന് ഏത് മേഖലയാവട്ടെ, ആ ഒരു 10 റാങ്കിനുള്ളിൽ വരിക എന്നുള്ളത് ഒരു നല്ല എഫേർട്ട് ഇട്ടാൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ് ആരുടെ ജീവിതത്തെ സംബന്ധിച്ചാലും. അപ്പോൾ നമ്മുടെ കൂടി ഇരിക്കുന്ന 1 റാങ്കുകാരി തന്നെ അതെങ്ങനെയാണ് സാധിച്ചെടുത്തതെന്നുള്ളത് അവരുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ SSC ആയിരുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിലബസ് ഏറെക്കുറെ കോമൺ ആയിരുന്നു കൂടുതലും. പിന്നെ പ്രിലിംസിലും മെയിൻസിലുമൊക്കെ GK ആയിരുന്നു കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരുമിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്, വേറെയും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് അതൊക്കെ എന്ന് വെച്ചാൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പോൾ ഈ ഒന്നിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ കോഡൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഓരോ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും വെച്ച് അങ്ങനെയൊക്കെ പഠിക്കും. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഉള്ള മടുപ്പ് ഒഴിവാക്കുക, അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതായിരുന്നു കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു കൃത്യമായിട്ട് ഒത്തിരി ഡെപ്തായിട്ട് പഠിക്കാതെ നമുക്കിപ്പോൾ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒത്തിരി ഒത്തിരി പോയിൻ്റ് അതിന് വേണ്ടി പഠിക്കും. പക്ഷെ നമ്മൾ എല്ലാം കൂടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ 1-2 മെയിൻ പോയിൻ്റൊക്കെ പഠിച്ചിട്ട് അങ്ങനെയൊക്കെ മാത്രമായിരുന്നു. എല്ലാം ഞങ്ങൾ ഒത്തിരി എല്ലാം ഡെപ്തി പഠിക്കാതെ നമ്മൾ UPSC അല്ലല്ലോ പ്രിപ്പയർ ചെയ്ത്. കുറേപ്പോൾ നമുക്ക് ആ പോയിന്റിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. നല്ലൊരു പോയിന്റാണ് പിന്നെ നിരഞ്ജന പറഞ്ഞ കാര്യം. അവർ പഠിക്കുന്ന സമയത്ത് പല ടിപ്സ് ഉപയോഗിക്കാറുണ്ട്. പല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരുടെ പേര് ഓർത്ത് വെക്കുക, നമുക്കറിയാവുന്നതിൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ ഓർത്ത് വെക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്യുക, ഇതൊക്കെ ഇവർ പ്രാവർത്തികമാക്കിയ പല കാര്യങ്ങളാണ്. അത് നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ഈ ഒരു പഠനവേളയിൽ. അതേപോലെ കൂടുതൽ സമയവും ഈ പറഞ്ഞ പോലെ ഏർലി മോർണിംഗ് ടൈം ആയിരുന്നു പഠനത്തിന് വേണ്ടി യൂസ് ചെയ്തത്. തിയറി ക്ലാസ് ഇത് പഠിക്കാൻ വേണ്ടി, തിയറി സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി കൂടുതലും ഏർലി മോർണിംഗ് ആണോ യൂസ് ചെയ്തത്, അതോ ലേറ്റ് നൈറ്റ് പഠനമാണോ യൂസ് ചെയ്തത്? എക്സാം ആവുന്ന സമയങ്ങളിലൊക്കെ രാവിലെ പഠിക്കുമായിരുന്നു, ഒത്തിരി രാത്രി അങ്ങനെ പഠിക്കാറില്ല. ഓക്കെ, കൂടുതൽ സമയം ഏർലി മോർണിംഗ് ആണ് പഠിക്കുന്നത്. ഈ കോമ്പിറ്റേറ്റീവ് എക്സാമിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ ഓൺലൈൻ എക്സാം ചെയ്യാൻ വേണ്ടി എത്രത്തോളം ടൈം എടുക്കുമായിരുന്നു, ഒരു ദിവസം അതിന് വേണ്ടി എത്ര സമയം അതിന് വേണ്ടി ഈ ഓൺലൈൻ എക്സാമിന് വേണ്ടി മാത്രം മാറ്റി വെക്കുമായിരുന്നു താങ്കൾ? ഒരു മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്യായിരുന്നു. എക്സാം ആവുന്ന സമയങ്ങളിൽ 2-3 അങ്ങനെയൊക്കെ. പിന്നെ ലാസ്റ്റ് 2-3 ദിവസമൊന്നും അത്രയ്ക്കൊന്നും ചെയ്യാറില്ല, കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി. ഒത്തിരി ഇപ്പം നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് കുറച്ചുകൂടെ ഡിസപ്പോയിൻറ്റഡ് ആവും, എക്സാമിനെ അത് ബാധിക്കുമോ എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് അത്രയ്ക്കൊന്നും ചെയ്യാറില്ല, അതിന് മുന്നേ മാക്സിമം ചെയ്യും. അങ്ങനെ റീസന്റ് ലാബിൽ വന്നിട്ട് ചെയ്യും, അതോ ഈ പറഞ്ഞ മൊബൈൽ ആപ്പിൽ? മൊബൈൽ ഒത്തിരി നേരം ചെയ്യുമ്പോൾ ലാബിൽ വന്ന് ചെയ്യും, വീട്ടിലിരുന്ന് ചെയ്ത മടുപ്പാവും. അപ്പം ഇടയ്ക്ക് ഇവിടെ വരും, ഇടയ്ക്ക് വീട്ടിലിരുന്ന് ചെയ്യും, മാറി മാറി ചെയ്യും. അതേപോലെ തന്നെ വിഷ്ണുപ്രിയ, ഇപ്പോൾ 6 റാങ്കാരി വിഷ്ണുപ്രിയയുടെയും അഭിപ്രായങ്ങൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. എങ്ങനെയാണ് ഇപ്പോൾ ഒരു 10th ആ ഒരു 10th ഇതിനുള്ളിലുള്ള റാങ്കിലേക്ക് വന്നത്? അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആ ഒരു ടോപ്പിക് ഏതായിരുന്നു, അല്ലെ സബ്ജക്റ്റ് ഏതായിരുന്നു, അതൊന്ന് പറയാമോ? നിരഞ്ജന പറഞ്ഞതുപോലെ നമുക്ക് പ്രിലിംസിന് GK അത്യാവശ്യം സ്കോർ വേണം. അപ്പൊ GK പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ അല്ലാതെ ചുമ്മാ കാണാതെ പഠിക്കുന്നതിനേക്കാളും നമ്മൾ ഈ കോഡ് ഉണ്ടാക്കി പഠിക്കുന്നത് നമ്മൾ ശരിക്കും നന്നായിട്ട് ഓർത്തിരിക്കും. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ശരിക്കും
ഹാർഡ് വർക്കിനപ്പുറത്ത് സ്മാർട്ട് വർക്കിലാണല്ലോ കാര്യം. അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡെപ്തിൽ പഠിക്കുക, സിലബസ് നോക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണോ അത് സെലക്ട് ചെയ്ത് പഠിക്കാം. പിന്നെ നമ്മള് മെയിൻസ് എല്ലാം വരുമ്പോഴത്തേക്കും മാത്സ് ആണ്, മാത്സും ഇംഗ്ലീഷും അതാണ് നമ്മുടെ ഏറ്റവും ഫോക്കസ് സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പം മാത്സ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പം ഡെയിലി മാത്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ എല്ലാ ദിവസവും എന്തായാലും മോക്ക് ചെയ്യുമായിരുന്നു. മോക്ക് ചെയ്യുന്ന മാത്രമല്ല മോക്ക് നന്നായിട്ട് അനലൈസും കൂടെ ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ അതേപോലെ കാൽക്കുലേഷൻ സ്പീഡ് നമ്മൾ മാക്സിമം, എനിക്ക് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 4+3 വെച്ച് ഞാൻ 4-3 എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒക്കെ വെച്ചൊക്കെ കൂട്ടുന്നതായിരുന്നു. അപ്പോൾ കാൽക്കുലേഷൻ സ്പീഡൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അങ്ങനെയൊക്കെ കുറച്ച് കൂടുതൽ പഠിക്കുക, അങ്ങനെ നമ്മുടെ വീക്ക് എന്ന് തോന്നുന്നു. എനിക്ക് കാൽക്കുലേഷൻ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമായിരുന്നു. മോക്സ് നന്നായിട്ട് ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ആയത്. ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഈ പറയുന്ന ഈ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരാകാൻ പോകുന്ന വ്യക്തികളുടെയും അവർ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ആ സ്ട്രഗിൾസ്, ചലഞ്ചസ്, മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് തന്നെ അവർ പകർന്നു തന്നു. എന്തൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്ന സ്ട്രാറ്റജി, അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അരുണിനെ തന്നെ സംബന്ധിച്ചോളം 5 വർഷമായിട്ട് എക്സാമിന് വേണ്ടി പരിശ്രമിക്കുന്നു, ഏകദേശം 100 എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആ കൺസിസ്റ്റൻസി വിടാതെ ഇതിൽ തന്നെ ഉറച്ചു നിന്ന ആ ഒരു മൈൻഡ് തന്നെയാണ് ഈ പറയുന്ന അവരുടെ റിസൾട്ടിനുള്ള ഒരേ ഒരു കാരണം തന്നെ. ഓക്കെ, അപ്പോൾ വിഷ്ണുപ്രിയ പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, എപ്പോഴും ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കാണ് ഈ ഒരു എക്സാമിലേക്ക് കൊണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാം ഏതാവട്ടെ, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന ഒരാവശ്യവുമില്ല. ഈ പറഞ്ഞ പോലെ ഈ രീതികളിലെല്ലാം, ഇവർ ഉപയോഗിച്ച സ്ട്രാറ്റജിയിലെല്ലാം തന്നെ നിങ്ങളും വർക്കൗട്ട് ചെയ്യൂ. ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ഗവൺമെൻറ് ഉദ്യോഗത്തിൽ തന്നെ എത്തുന്നതെന്ന് പ്രത്യാശിക്കുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥരായി മാറാൻ പോകുന്ന ഇവർക്ക് റെയ്സ് ഫാമിലിയുടെ വക ആശംസകൾ. അപ്പോൾ ഇനിയും പഠിക്കുക. കാര്യം ഈ എക്സാമിൽ നിന്നും നമ്മൾ വിഷ്ണുപ്രിയൊക്കെ പറഞ്ഞ പോലെ അടുത്ത CGL ലെവലിലേക്കുള്ള ഉയർന്ന റാങ്കിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾ ഉറപ്പായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ റെയ്സ് ഫാമിലിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു. വെരാൻഡ റെയ്സ്, ബാങ്കിങ് ഗവൺമെൻറ് പരീക്ഷകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ്.